السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. بسم الله الرحمن الرحيم. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين. صدق الله مولانا العظيم. وجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن وزوة. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, വിശിഷ്യ സുന്ദരമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ബാത്തിലിനെതിരിൽ സത്യം വിജയിച്ച അത്യത്ഭുതകരമായ ആത്മീയ വിജയത്തിൻ്റെ മധുരാനുസ്മരണങ്ങൾ പുതുക്കുന്ന വിശുദ്ധമായ ബദർ ദിനത്തിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിലും മഹാന്മാരായ ബദർ ശുഹദാക്കളെ പിൻപറ്റി സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിലും നമ്മയും നവുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, സഹകാരികൾ, മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ഒരു വേദി, ആ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ കടന്നു വരികയാണ്. കടന്നു വന്ന് ബദറിൽ കൊല ചെയ്യപ്പെട്ട ആ സ്വഹാബിയെക്കുറിച്ച് ഉമ്മ ചോദിക്കുന്നു, യാ നബിയല്ലാഹ് അല തുഹദ്ദുസുനി അൻ ഹാരിസ വകാന ഖുത്ല യൗമ ബദർ അസാബഹു സഹ്മുൻ ഗർബുൻ ഫൈൻ കാന ഫിൽ ജന്നത്തി സബർതു. മുത്ത നബിയെ, ബദർ ധീരസമരത്തിൽ സംബന്ധിക്കവേ ഒരജ്ഞാതമായ അമ്പേറ്റുകൊണ്ട് മരണപ്പെട്ടവനാണ് എൻ്റെ മോൻ ഹാരിസ. ആ ഹാരിസയുടെ അവസ്ഥ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹോദരി ചോദിക്കുമ്പോൾ ഹബീബ് ആലി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, യാ ഉമ്മ ഹാരിസ ഇന്നഹാ ജിനാനുൻ ഫിൽ ജന്ന وَإِنَّ بَنَكِ أَصْحَابِ الْفِرْدَوْسِ الْأَعْلَى. ഓ പ്രിയപ്പെട്ട ഹാരിസയുടെ ഉമ്മ, നിങ്ങളുടെ മകൻ ഹാരിസ സുഖലോക സ്വർഗത്തിലെ വിവിധ തോട്ടങ്ങളിൽ നിന്ന് ഒരു തോട്ടത്തിൽ ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ്. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അത്യുന്നതങ്ങളിലാണ് ബഹുമാനപ്പെട്ട ഹാരിസ ഉള്ളത് എന്ന വചനമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ സ്വഹീഹിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പ്രബല ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, ബഹുമാനപ്പെട്ട റുബയ്യ ബിൻതു മുഅവ്വിദ് റളിയല്ലാഹു തആല അൻഹ മഹദിയെ തൊട്ട് ഉദ്ധരിക്കുന്നു, ദഖല അലയ്യ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാഅത്ത് ബുനിയ അലയ്യ, തൻ്റെ ഒരു സന്തോഷ ദിനം, ആ ദിനത്തിൽ ആ സദസ്സിലേക്ക് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ വന്നു, ഫജലസ അലാ ഫിറാശി കമജ്ലിസിക മിന്നി, നാം ഇരിക്കുന്ന രൂപത്തിൽ വളരെ അടുത്തായി മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവിടെ അതിഥിയായി ഇരുന്നു. ഇരിക്കുന്ന സമയം ഫജഅലത് ജുവൈരിയാത്തുൻ യദ്രിബു ബിദ്ദുഫ് യന്ദുബുനമിൻ മൻ ഖുതില മിൻ ആബാഇഹിന്ന യൗമ ബദർ. ബദർ യുദ്ധ ദിവസം ധീരരക്തസാക്ഷികളായ ആളുകളെ അനുസ്മരിക്കുന്ന അനുസ്മരണ ഗാനം, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബദർ മൗലിദ്, മഹാന്മാരായ
ബദർശ്രോതാക്കന്മാരുടെ ധീരോദാത്തമായ പ്രയത്നങ്ങളെക്കുറിച്ചും അവർക്ക് ലഭ്യമാകുന്ന പദവികളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വരെ പുകഴ്ത്തി പറഞ്ഞ വചനങ്ങളും നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകിയ സ്ഥാനങ്ങളെക്കുറിച്ചെല്ലാം പാട്ട് രൂപത്തിൽ അഥവാ മൗലിദ് രൂപത്തിൽ ആലാപനം നടത്തുകയും ദഫിൻ്റെ അകമ്പടി അതിന് സേവിക്കുകയും അഥവാ ദഫ് മുട്ടി ഭദ്രമൗലി ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സദസ്സിലേക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കടന്നു വന്നത് എന്ന് റുബിയ ബിൻതി മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയുകയാണ്. പക്ഷേ ആ മൗലിദ് ഇങ്ങനെ ദഫ് മുട്ടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുന്നാർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വന്ന ആ ആഗമന സമയത്ത് ആ മൗലിദ് നിർത്തി ഹബീബായ മുത്ത നബിയുടെ മദ് പാടാൻ തുടങ്ങി. അങ്ങനെ ഹത്ത ഖാലത്ത് ജാരിയത്തുൻ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പാടി റസൂലുള്ളാഹി തങ്ങളെ പ്രകീർത്തിക്കുന്ന ആ വചനങ്ങൾ അങ്ങ് പാടാൻ തുടങ്ങിയപ്പോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലി ഹാദാ വഖൂലി മാ കുന്തി തഖൂലീൻ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ മതകല്ല പാടേണ്ടത്, അതേസമയത്ത് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നിങ്ങൾ പാടിക്കൊണ്ടിരുന്ന മഹത്വം അത് ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ മഹത്വമാണ്. ആ ബദരീങ്ങളുടെ മഹത്വം വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് അതൊന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് അടിക്കണം, നിങ്ങളത് പാരായണം ചെയ്യണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയും സ്മരിക്കപ്പെടാനും വാഴ്ത്തപ്പെടാനും പുകഴ്ത്തപ്പെടാനും മൗലിദോതപ്പെടാനും ചരിത്രം ഐവറക്കപ്പെടാനുമെല്ലാം വലിയ സ്ഥാനമുള്ള ആളുകളായിരുന്നു അസ്ഹാബുൽ ബദർ. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു പ്രാവശ്യം മുഖറബ് അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചതായി ഉത്തരവി പറയുന്നു മാ തഅദ്ദൂൻ അഹ്ല ബദ്രിൻ ഫീകു, നിങ്ങളെ കൂട്ടത്തിൽ ബദർ രക്തസാക്ഷികളെക്കുറിച്ച് അല്ലെങ്കിൽ ബദറിൽ സംബന്ധിച്ച ആളുകളെക്കുറിച്ച് എന്താണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്, എങ്ങനെയാണ് അവരെ നിങ്ങൾ കണക്കാക്കുന്നത്? ആ സമയത്ത് ഖാല ഹബീബാ റസൂലുള്ള ജിബ്രീലിനോട് കൊടുത്ത മറുപടി മിൻ അഫ്ളൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് അത്യുന്നതവരാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ ആൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വകദാലിക മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക, എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അത്യുത്തമരായാണ് ബദറിൽ സംബന്ധിച്ച ധീരയോദ്ധാക്കളെ നിങ്ങൾ എണ്ണുന്നതെങ്കിൽ മലായിക്കത്ത് കൂടാനുകൂടിയുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ബദറിൽ സംബന്ധിച്ച നിശ്ചയിക്കപ്പെട്ട മലായിക്കത്ത് ഈ മലക്കുകളെ സംബന്ധിച്ചും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പരിഗണിക്കുന്നത്. അഥവാ മലായിക്കത്ത് ഉന്നതരാണ്, ആ ഉന്നതരുടെ കൂട്ടത്തിൽ നിന്ന് ബദറിൽ സംബന്ധിച്ച മലായിക്കത്ത് അത്യുന്നതരാണ് എന്നർത്ഥം. ഈ രീതിയിൽ വിശുദ്ധമായ ഖുർആനും നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളും എല്ലാ രീതിയിലും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്ത വലിയ പദവിയുള്ള ആളുകളാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? വിശുദ്ധ ഇസ്ലാം ഒരു വലിയ വെല്ലുവിളി അല്ല, ആ വിശുദ്ധ ഇസ്ലാം അതിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടം. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് വലൗലാഹുലമാക്കാനൽ ഇസ്ലാം എന്നാണ്. ബദർ എന്ന് പറയുന്ന ഒരു ധർമ്മസമരം, ആ ധർമ്മസമരം ഭൂമിയിൽ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ആ രീതിയിൽ ഹക്കിൻ്റെയും ബാത്തുറിൻ്റെയും ഇടയിൽ, വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഇടയിൽ, നീതിയുടെയും അക്രമത്തിൻ്റെയും ഇടയിൽ, ശരിക്കും ഇടയിൽ നിന്നുകൊണ്ട് വിജയത്തിൻ്റെ വെന്നിപ്പതാക പറപ്പിച്ച ധീര ധർമ്മ സമരമാണ് ബദർ എന്ന് പറയുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ വാർ അഥവാ യുദ്ധം, ഏതെങ്കിലും ആളുകളെ അടക്കാനും ഒതുക്കാനും എന്തെങ്കിലും പിടിച്ചടക്കാനും അല്ലെങ്കിൽ കേവലം വൈരാഗ്യം തീർക്കുവാനും വേണ്ടിയുള്ള ഒരു സമരം അല്ലെങ്കിൽ ഏറ്റുമുട്ടലായിരുന്നില്ല ബദർ. മറിച്ച് ദുനിയാവിൽ ജീവിച്ചു വളർന്ന ആളുകൾ ജന്മനാട്ടിൽ
അവർക്ക് ഇഷ്ടപ്പെട്ടൊരു മതം സ്വീകരിച്ചപ്പോൾ അതും നീതിയുടെ, സത്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സഹിഷ്ണുതയുടെ, ഐക്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, ആരാധനയുടെ, ആത്മീയതയുടെ എല്ലാ കാലത്തുമുള്ള സമകാല സമസ്യകൾക്ക് പൂരണം കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയ തത്വത്തിൻ്റെ അതിൻ്റെ ഉൾക്കൊള്ളൽ, മറ്റൊരാളെയും അക്രമിക്കാതെ അതിക്രമിക്കാതെ, ഒരാളെയും വെറുക്കാതെ, സ്വന്തം സത്യം ഇതാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന നിമഗ്നരാകുന്നതോടൊപ്പം ഇതര മതസ്ഥരെയും കൂടെ പരിഗണിക്കാനും അവരെ ശരിക്കും ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഉൾക്കൊള്ളാനും പഠിപ്പിക്കുന്ന മതം, ആ മതമായ വിശുദ്ധ ഇസ്ലാം ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തനം നടത്തിയപ്പോൾ ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, അക്രമിക്കപ്പെട്ടവർ, അടിച്ചൊതുക്കപ്പെട്ടവർ, തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായവർ, അപഹസിക്കപ്പെട്ടവർ, പരിഹസിക്കപ്പെട്ടവർ, ആ രീതിയിൽ എല്ലാ നിലക്കുമുള്ള അക്രമങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ മറ്റു നാടുകൾ തേടി ഹിജറ പുറപ്പെടുകയാണ്. അവസാന നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 40 വർഷം എല്ലാവിധ തിന്മകളും തഴച്ചു വളർന്നിരുന്ന ആ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന ആ തത്വം പ്രാക്ടിക്കലാക്കിയ ആ സമുദായത്തിൽ 40 വർഷം തീർത്തും അനാഥനായി ജീവിക്കുന്ന സമയത്തും ഒരു ചെറിയ മൈനസ് പോയിന്റ് പോലും കണ്ടെത്താനില്ലെന്ന് മാത്രമല്ല, ആന്റി ഗ്രൂപ്പ്, തുറന്നു പറഞ്ഞ ശത്രു സമൂഹം തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് പറഞ്ഞ ആ വലിയ ടൈറ്റിൽ കൊടുത്ത് ആദരിക്കപ്പെട്ട മഹാവ്യക്തിത്വം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല. കള്ള്, പെണ്ണ്, കഞ്ചാവ്, അക്രമം ഇതൊന്നും ഒരിക്കലും അരുത്. മനുഷ്യത്വത്തിന് വില കൽപ്പിക്കണം. സത്യമേ പറയാവൂ. ചതി ചെയ്യരുത്. വാഗ്ദത്തം പാലിക്കണം. കുടുംബബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ സൂക്ഷ്മത വേണം. അങ്ങനെ തുടങ്ങി ഒരുപാട് തത്വങ്ങൾ പറയുകയും അതോടൊപ്പം ഈ പ്രപഞ്ചത്ത് മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ പടച്ചതമ്പുരാൻ, അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. മനുഷ്യകരങ്ങളെ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഏതാനും ബിംബങ്ങൾ അത് മനുഷ്യൻ്റെ സൃഷ്ടാവാണെന്ന് പറയുന്ന ബുദ്ധിഹീനമായ പ്രവർത്തനം ഒരിക്കലും അരുത് എന്ന സത്യം അങ്ങ് തുറന്നു പറഞ്ഞപ്പോൾ സ്വീകരിച്ച കൈകൾ പിന്നെ ആക്രമിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പുകഴ്ത്തിയവർ പിന്നെ ഇകഴ്ത്താൻ തുടങ്ങി. അവസാനം കൊലപാതക ശ്രമത്തിലേക്ക് പോലും അത് ചെന്നെത്തിച്ചപ്പോൾ ഇനി ഈ നാട്ടിൽ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കി. ആ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, അവിടുത്തെ ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ, ഭീകരവാദ പ്രവർത്തനം നടത്താതെ, തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സമ്പത്ത് പോലും അതീവ രഹസ്യമായി മറ്റൊരാൾ കൊടുക്കാൻ ഏൽപ്പിച്ച് വളരെ രഹസ്യമായി സുരക്ഷാ കേന്ദ്രം തേടി മദീനയിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ മദീനയിൽ ചെന്ന് താമസിക്കുന്ന ഇടയിലും തൻ്റെ പഴയ നാട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനെ തുടർന്ന് താങ്കൾ നാട്ടിൽ നിന്ന് ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന അത് നിർബന്ധിതരായ ആളുകളുടെ സമ്പത്ത് മുഴുവനും ഉപയോഗപ്പെടുത്തി കച്ചവടം ചെയ്യുകയും ലഭിക്കുന്ന ലാഭം റസൂലുള്ളാഹി തങ്ങളെയും അനുയായികളും എതിർക്കാനുള്ള വിനിയോഗ വസ്തുവായി അവർ കാണുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് അവകാശപ്പെട്ട തങ്ങളുടെ സമ്പത്ത് അവരിൽ നിന്ന് വാങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രം വളരെ കുറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹബീബാ നബി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതനുസരിച്ച് അൻതുമുൽ യൗമ കഅദദുൽ മുർസലീൻ, ഇന്ന് നിങ്ങളുടെ എണ്ണം അംബിയാ മുസ്ലിങ്ങളുടെ എണ്ണം പോലെയാണ്, അഥവാ 313 എന്ന ആ റിപ്പോർട്ട് അനുസരിച്ച് പ്രബല അഭിപ്രായ പ്രകാരം 313 ആളുകൾ മാത്രം. മറ്റൊരു ഭാഗത്താണെങ്കിലോ 1000 അല്ലെങ്കിൽ ഒരഭിപ്രായ പ്രകാരം 950 ആളുകൾ. ഈ 313 പിന്നെ മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് 73 കുതിരകൾ മാത്രമാണ്, 70 ഒട്ടകങ്ങൾ മാത്രമാണ്. മറുഭാഗത്താണെങ്കിൽ ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ 1000 ആളുകളും 100 കുതിരകളും 700 ഒട്ടകങ്ങളും ഒരുപാട് ആയുധങ്ങളുമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യുദ്ധത്തിനോ ഏറ്റുമുട്ടലിനോ വേണ്ടി പോയതല്ല. അവകാശം നിഷേധിക്കപ്പെട്ട ആളുകളുടെ കയ്യിലുള്ള അർഹതപ്പെട്ട സമ്പത്ത്, ആ സമ്പത്ത് വാങ്ങാൻ വേണ്ടി മാത്രം പുറപ്പെട്ടതാണ്. പക്ഷേ വഴിയിൽ വെച്ച് അതൊരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ഈ ചെറിയ 300 ചില്ലാനം ആളുകൾ, അവരാണെങ്കിൽ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാത്തവരാണ്, രോഗബാധിതരാണ്, ആയുധം കയ്യിലില്ലാത്തവരാണ്, പരിചയമില്ലാത്ത നാടിലാണ്. പക്ഷെ അവിടത്തേക്കാണ് 1000 വരുന്ന സർവായുധ സജ്ജരായ
ശത്രുക്കൾ തങ്ങളുടെ നാട്ടുകാർ ആദർശത്തിന്റെ പേരിൽ ആയുധം അണിഞ്ഞു വരുന്നതും യുദ്ധക്കളത്തിൽ നിരന്നു നിൽക്കുമ്പോൾ അപ്പുറത്തെ ചേരിയിൽ ഇളാപ്പയും മൂത്താപ്പയും അമ്മാവരും അളിയനും മരുമകരും നാട്ടുകാരും സതീർത്ഥ്യരും എല്ലാവരുമാണ് ആയുധം പിടിച്ചു നിൽക്കുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളോട് ഡിസ്കസ് ചെയ്തു, നാം എന്തു ചെയ്യണം, ഏറ്റുമുട്ടാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ല, പക്ഷേ തിരിച്ചോടി അല്ലത് വീർത്തുമായി കണക്കാക്കപ്പെടും, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ പാരാപാരം കടക്കെയുള്ള ശത്രുക്കളാണ്, ഒരു ഭാഗത്ത് ധീരമായി ഏറ്റുമുട്ടലാണ് നമുക്ക് മാർഗമുള്ളത്. ആ രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിക്കുമ്പോൾ അനുയായി വൃന്ദം അച്ചടക്കമുള്ള ആളുകൾ എന്ന രീതിയിൽ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നമുക്കവരുമായി ഏറ്റുമുട്ടാം. ആ രീതിയിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അൻസ്വാരിങ്ങൾ എന്ന് പറയുന്ന മദീനാനിവാസികൾ അന്നത്തെ മുഹാജിറുകളായ മക്കയിൽ നിന്ന് ഹിജ്റ വന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് പനി പിടിച്ചവരാണ്, നിങ്ങൾ ക്ലൈമറ്റ് പിടിക്കാത്തവരാണ്, നിങ്ങൾ ഈ നാട്ടുകാരല്ല, മാത്രമല്ല അപ്പുറത്താണ് നിരന്നിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലും സ്വന്തത്തിലും പെട്ട ആളുകളാണ്, അവർ നിങ്ങളുമായി ഏറ്റുമുട്ടിയാൽ പ്രയാസമുണ്ടാക്കും, അതുകൊണ്ട് അൻസാരികളായ ഞങ്ങൾ അവരുമായി ഏറ്റുമുട്ടാം, നിങ്ങൾ തീർക്കാൻ റെസ്റ്റ് എടുക്കണം. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അൻസ്വാരിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മക്കയിൽ നിന്ന് വന്ന അഹങ്കാരം മൂത്ത അഹന്ത മൂത്ത അധികാര പ്രമത്തത തനക്കു പിടിച്ച ആ ശത്രു വ്യൂഹം അവർ പരിഹാസത്തോടുകൂടെ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ അഥവാ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പേടിച്ച് ഒളിച്ചോടിപ്പോന്ന നിങ്ങൾ മുഹാജിറുകൾ എന്ന് ഓമനപ്പേര് വിളിക്കുന്ന ആളുകൾക്ക് ധൈര്യമില്ലേ? അവർക്ക് മരണത്തെ പേടിയാണോ? അവർക്ക് ഞങ്ങളെ പേടിയാണോ? അവരാദർശബോധമൊക്കെ എവിടെ പോയി? എന്നിങ്ങനെ മുഹാജിറുകൾ എന്ന സംബോധനയിൽ അവർ വളരെ ചീപ്പായി മോശമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ വളരെ ക്ഷീണിതരായ മുഹാജിറുകളുടെ ഈമാൻ ഉയർന്നു വന്നു. മുത്തുനബിയോട് അവർ പറഞ്ഞു, ഇസ്ലാമിനെയാണ് അവർ കൊഞ്ഞലം കുത്തുന്നത്, ഞങ്ങളുടെ സ്ഥൈര്യത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്, ഞങ്ങൾക്ക് കുടുംബത്തേക്കാൾ വലുത് ആദർശമാണ് നബിയെ, ഞങ്ങൾക്ക് ഏറ്റവും വലുത് അങ്ങാണ് നബിയെ, അതുകൊണ്ട് അങ്ങയെ തെറിവിളിക്കുന്നതും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന വിശുദ്ധ ഇസ്ലാമിനെ തെറിവിളിക്കുന്നതും കേട്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ രംഗത്തേക്കിറങ്ങാം. മഹാനായ കവി മോയിൻകുട്ടി വൈദ്യർ ബദർ പടപ്പാട്ടിനെ നന്നായി അവതരിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഈ രംഗം അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂന്ന് സിംഹരാം, മുന്നിടയിൽ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം. മുഹാജിറുകൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന ആ പരിഹാസ വാക്കി കേട്ട് മുഹാജിറുകളെ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആലാൻഹു, ബഹുമാനപ്പെട്ട അംജദുൽ ഖറാർ റളിയല്ലാഹു തആലാൻഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആലാൻഹു, മൂന്ന് ഏജിലുള്ള മൂന്നാളുകൾ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം മറുഭാഗത്ത് നിന്ന് ആ സമയത്ത് രംഗത്തേക്ക് ഇറങ്ങി വെല്ലുവിളിക്കുന്നത് റുത്തുബ എന്ന് പറയുന്ന 60 കഴിഞ്ഞ മനുഷ്യനാണ്, ഷൈബ എന്ന് പറയുന്ന മധ്യവയസ്കനാണ്, വലീദ് എന്ന് പറയുന്ന യുവാവാണ്. ഇവരോട് അതേ സമപ്രായത്തിലുള്ള റുത്തുബയോട് ഏറ്റുമുട്ടാൻ ഉബൈദത്തും, ഷൈബയോട് ഏറ്റുമുട്ടാൻ ഹംസത്തുൽ ഖറാറും, വലീദിനോട് ഏറ്റുമുട്ടാൻ അലി പുലിയും റളിയല്ലാഹു അൻഹും, ഈ മൂന്ന് പേർ അവരുമായി ഏറ്റുമുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ഏറ്റുമുട്ടലായിരുന്നു ആ രംഗം. ആ രംഗം പക്ഷേ വളരെ ഞൊടിയിടകൾ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹംസത്ത് റളിയല്ലാഹു തആലാൻഹു ഷൈബത്തിനെ നിലത്തു മലത്തിയടിക്കുകയും അലി റളിയല്ലാഹു തആലാൻഹു വലീദുമായി ഏറ്റുമുട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഉബൈദത്ത് റളിയല്ലാഹു തആലാൻഹും ഉത്തുബത്തുമായി ഏറ്റുമുട്ടുമ്പോൾ രണ്ടുപേരും പടുവൃദ്ധന്മാരാണ്. ഉത്തുബത്തിന്റെ വെട്ടേറ്റുകൊണ്ട് ഉബൈദത്ത് റളിയല്ലാഹു തആലാൻഹു കാലിന്റെ കരിന്തുടക്ക് വെട്ടുകൊണ്ട് യുദ്ധക്കളത്തിൽ വീണു രക്തം വാതൊലിക്കാൻ തുടങ്ങി. ആ ഉബൈദത്ത് റളിയല്ലാഹു തആലാൻഹുവിനെ വാരിയെടുത്ത് മഹാന്മാരായ ബാക്കിയുള്ള സ്വഹാബ റസൂലുള്ളാഹി തങ്ങളുടെ ടെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പോകുമ്പോഴേക്ക് ഉബൈദത്ത് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. യുദ്ധക്കളത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ കരയുന്ന ഉബൈദത്ത് റളിയല്ലാഹു തആലാനെ കണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ചോദ്യം, ഉബൈദത്തെ വേദന കൊണ്ടാണോ കരയുന്നത്, മരണത്തെ പേടിച്ചത് കൊണ്ടാണോ കരയുന്നത്, എന്താ നിങ്ങൾക്കറിയാൻ കാരണം എന്താണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉബൈദത്തുള്ളതിന് കൊടുക്കുന്ന മറുപടി, എഞ്ചക്കള്ളം വിട്ട് പിരിന്തോ നാനേ വെളിച്ചെറു ഷഹീദാമോ അനാ പൊന്മാനേ പൊഞ്ചം വകപ്പൂച്ചുണ്ടനക്കിയും മീ ഏറ്റം ഫലുറ്റോലു സുനാ അമ്മീ ചഞ്ചൽ ഫലുറ്റ ഷഹീദാകും നീ ചെവിത്ത് ഉബൈദത്തൊരു ഷിഅറുണ്ടു നീ
وإن يقطع رجلي فإني يا مسلم وأرجو به عيشا من الله عاليا وألبسني الرحمن من فضل منه لباسا من الإسلام وتلمس عابيا ഉത്തുനബിയെ, മരണത്തെ എനിക്ക് പേടിയില്ല. അങ്ങനെയാണ് യുദ്ധക്കളത്തിലേക്ക് ഈ 60 കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമായിരുന്നില്ല. അതുമല്ലെങ്കിൽ പരലോകത്തെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അതേസമയം യുദ്ധക്കളത്തിൽ വച്ചാണ് ഞാൻ മരിച്ചു വരിക എങ്കിൽ വലിയ ശ്രോതാക്കളുടെ പദവി എനിക്ക് ലഭിക്കുമായിരുന്നു. ഞാനിപ്പോൾ യുദ്ധക്കളത്തിന് പുറത്താണുള്ളത്. ഞാൻ ഇവിടെ വെച്ച് മരണപ്പെട്ടാൽ എനിക്ക് ശ്രോതാക്കളുടെ പദവി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈദത്തിനോട് പറയുന്നത് ചഞ്ചൽ ഫദൂലുറ്റേ ഷഹീദാകും നീ ചെവിത്ത് ഉബൈദത്തൊരു ഷിറുണ്ടു നീ ധൈര്യമായി നിന്നോളൂ ഉബൈദത്തെ വലിയ ശുഹദാക്കളുടെ പദവിയിൽ ആ ലിസ്റ്റിൽ തങ്ങളുടെ പേരുണ്ട്. ഉടനെ സന്തോഷത്തോടുകൂടെ ആ ചുണ്ടിൽ നിന്ന് കവിത വിരിയുകയാണ്. എനിക്ക് ധൈര്യമായിട്ട് മരിക്കാം. കാരണം ഭൗതിക ലോകം എനിക്ക് നഷ്ടപ്പെട്ടാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ നന്നൽപ്പിന് വേണ്ടി എന്റെ ജീവാർപ്പണം നടത്തിയതിന്റെ പേരിൽ പരലോകത്ത് റബ്ബിന്റെ ലിസ്റ്റിൽ VIP ലിസ്റ്റിൽ എന്റെ പേരുണ്ടല്ലോ നബിയേ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായി എന്നെ തുണ്ടം തുണ്ടമായി വിളിക്കാം എന്ന് 60 കഴിഞ്ഞ ഉപേദത്രമില്ലാത്തരാണ് പാട്ടുപാടിയെന്ന് ചരിത്രം പറയും. ഞാൻ പറയുന്നത് ഈ ധർമ്മ സമരത്തിൽ പങ്കാളികളായി വീരമൃത്യു വരിച്ച ഈ 313 17 ശുഹദാക്കന്മാർ, ആ ശുഹദാക്കന്മാർ മുഴുവനും വലിയ പദവിയുള്ളവരാണ്. മരണശേഷവും അവർ കറാമത്ത് കാണിച്ചു വരാം. അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ അടക്കം പറയുന്നത് വലാ തഹ്സബന്നല്ലദീന ഖുതലു ഫീ സബീലില്ലാഹി അംവാത ബല് അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരെ കുറിച്ച് മരിച്ചവരാണെന്ന് പറയരുത് എന്നല്ല, കരുതാൻ പോലും പാടില്ലെന്നാണ്. പ്രത്യേകമായ ജീവിതവും പ്രത്യേകമായ കറാമത്തും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അവർക്കെന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ആ ബദർ അനുസ്മരിക്കുന്ന ഈ വേദിയിൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ പൂർണ്ണഭാഗം പഠിക്കാൻ നാം സമയം കണ്ടെത്തുകയും അവരെക്കുറിച്ച് നാം പുകഴ്ത്തുന്ന മൗലിദ് ഇതുകൊണ്ട് ഹ്രസ്വമായ ഭാഷണമേ ഞാൻ നടത്തുന്നുള്ളൂ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വീട്ടിലുള്ള ഉമ്മമംഗന്മാരും സഹോദരി സഹോദരന്മാരും ഒരുമിച്ചിരുന്ന് മൗലിദ് കിതാബ് നിവർത്തി വെച്ച് ആ ബദരികളുടെ മൗലിദ് നിങ്ങൾ ഓതണം, യാസീൻ തന്നെ ഓതണം, ഇല്ലെങ്കിൽ ഫാത്തിഹയും ഇഖ്ലാസും ഉഴുതുത്തനി മോദി ആ ബദരികൾക്ക് ഹദിയ ചെയ്യണം. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരും അൽ ഫലാഹി കുടുംബം എന്ന വിശാലമായ ആത്മീയ കുടുംബമുണ്ട്. ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥന നടത്തുകയും ഈ ബദരികളുടെ സഹായത്തിനു വേണ്ടി നിങ്ങൾ അർത്ഥിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാ ദുനിയാവിൽ നമ്മുടെ സഹായത്തിന് ബദരികൾ ഉണ്ടാകും. ആഹ്റത്തിൽ ഏതായിരുന്നാലും അവരെ ശുപാർശ ഇൻഷാ അല്ലാ നമുക്ക് ലഭിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. ആ രീതിയിൽ ബദരികളെ മഹബത്ത് വെക്കുന്ന അവരുടെ ചരിത്രം പഠിക്കുന്ന ചരിത്രം അവർക്ക് പുറകെ സൃഷ്ടിക്കാൻ പാകത്തിൽ ഈമാനികമായ വളർച്ചയുള്ള യഥാർത്ഥ ഉമ്മനികളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്ത് ആത്തരം ഒരു നല്ല ധർമ്മബോധമുള്ള ബദരികളെ സ്നേഹിക്കുന്ന ബദരികളെ ചരിത്രം പറയുന്ന പഠിക്കുന്ന അനുസ്മരിക്കുന്ന ആ ഒരു വലിയ തലമുറയെ ആണിനെയും പെണ്ണിനെയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് നാം കാരക്കുന്ന് അൽഫലാഹ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ അൽഹംദുലില്ലാഹ് ഈ വർഷവും ആരംഭിച്ചിട്ടുണ്ട്. 100% വിജയമുള്ള SLC, അതിനുശേഷമുള്ള +1, +2 സ്ത്രീകൾക്ക് മാത്രമായി നടത്തുന്ന ഹാദിയ കോഴ്സുകൾ എല്ലാം അൽഹംദുലില്ലാഹ് ഭംഗിയായി നടന്നു വരുന്നു. അതിൻ്റെ പുറമെ പ്രീ പ്രൈമറി ക്ലാസ്സും കൂടെ അൽഹംദുലില്ലാഹ് പ്രീ KG ക്ലാസ് എന്ന പേരിൽ നമുക്ക് LKG മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് ഒരുപാടാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കത് ഓഫറീനായി തുടങ്ങാൻ തുടങ്ങിയിട്ടില്ല. ആ ശ്രദ്ധകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി അതിന് പുറമെ നമ്മുടെ ഫലാഹിൻ്റെ പരിസരത്തുള്ള കുട്ടികൾക്ക്, 7ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് സൈക്കിളിലും മറ്റും ദിവസം വന്നു പോകാൻ പറ്റുന്ന രീതിയിൽ മോറൽ ക്ലാസുകൾ നൽകി രാവിലെ മുതൽ വൈകുന്നേരം വരെ
ഫലാഖിന്റെ ചെലവിൽ നിങ്ങൾക്ക് ഇൻഷാ അള്ളാ സ്കൂൾ വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും നൽകി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പുതിയ സംവിധാനത്തെ കുറിച്ചുകൂടെ ഈ വർഷം മുതൽ ഇൻഷാ അള്ളാ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രീ കെ ജി ക്ലാസ്സിലേക്കും ഈ പറഞ്ഞ മോറൽ സ്കൂളിലേക്കും സാധാ പബ്ലിക് ഇംഗ്ലീഷ് സ്കൂളിലേക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള എസ് എസ് സിക്ക് ശേഷമുള്ള ആദ്യ കോഴ്സിലേക്കും എല്ലാറ്റിലേക്കും നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മെസ്സേജ് അറിയാത്ത അൽഫലാഖിൻ്റെ പരിചയമില്ലാത്തവർക്ക് ഈ കേൾക്കുന്ന ശ്രോതാക്കളെ നിങ്ങൾ അതിൻ്റെ ദാഴികളായി പ്രചാരകളായി നിങ്ങൾ മാറണം. പ്രത്യേകിച്ചും ഒരുപാട് പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ സ്വതക്കും മറ്റുമൊക്കെ പ്രതിഫലം ലഭിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഇൻഷാ അള്ളാ അൽഫലാഖിലേക്ക് ഉണ്ടാകണം എന്ന് ഈ സമയത്ത് ഉണർത്തി അർഹമുർ റഹീമായ അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഈ കാലം വരെ അൽഫലാഖിനെ സഹായിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച പ്രയത്നിച്ച ഇവിടുത്തെ വിക്രമജിസുകളും മറ്റും സ്ഥിരമായി സംബന്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു മുത്തുബദരീങ്ങളുടെ മഹബത്തും ഹിർസും ഹിമായത്തും കൂടെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൊറോണ എന്ന വൈറസിൽ നിന്ന് അള്ളാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മളെയും രാജ്യത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവസാനം ആക്ടബത്ത് നന്നായി കടബാധ്യതകളില്ലാതെ തെളിയുന്ന കൽബോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സന്തോഷത്തോടെ സ്വർഗം കണ്ട് ഇലാഹാകുന്ന റബ്ബിൻ്റെ ലഖാ കൊതിച്ച് അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആക്കാതിരിക്കുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.